സഹോദരങ്ങളെ ഇന്നത്തെ ആമുഖം ഞാൻ അവസാനിപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു. ഏത് വീടാണെന്നറിയുമോ? ആ വീട് ലോകത്തിലെ പ്രമാണിയുടെ വീടല്ല. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തിങ്ങിക്കൂടിയ മംഗലപുരത്ത് ഓരോ ഗൃഹനാഥന്മാരോട് ഞാൻ പറയുകയാണ്, സഹോദരങ്ങളെ നിങ്ങളുടെ വീട് ഈ വീടായി മാറണം, ഈ ഖുർആൻ പറഞ്ഞ വീടായി മാറണം. ഏത് വീടാണെന്നറിയുമോ? ആ ഖുർആനിൽ പറഞ്ഞ വീട്, സൂറത്തുൽ ഹശർ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. ആ വീട് ഏത് വീടാണെന്നറിയുമോ? അത് ഹിന്ദു ൂജയുടെ വീടല്ല, അംബാനിയുടെ വീടല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കോടിപതിയായ സാക്ഷാൽ ബിൽഗേറ്റ്സിന്റെ വീടല്ല. 2222 ശീതീകരിച്ച റൂമുള്ള ബ്രൂണേ നദിക്കരയിൽ കിടന്നിറങ്ങുന്ന സാക്ഷാൽ ബ്രൂണേ സുൽത്താന്റെ വീടല്ല. ഈ വീട് ഏട് വീടെന്നറിയുമോ? ആ വീട് മേഞ്ഞിരുന്നത് ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ടാണ്. അതിന് ചുവരില്ലായിരുന്നു, ഈത്തപ്പന മരത്തിന്റെ ഓല തന്നെ ചുവരായി മാറി. മണൽത്തരികളിൽ അവര് കിടന്നിറങ്ങി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ വീടാരുടെ വീടാണെന്നറിയുമോ? ആ വീടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീടായിരുന്നു അത്, അബൂ തൽഹയുടെ വീടായിരുന്നു അത്. എന്റെ ചെറുപ്പക്കാരായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ്. ആ വീട്ടിലെ ഗൃഹനാഥൻ അബൂ തൽഹയാണ്, ആ വീട്ടിലെ ഗൃഹനാഥ ഉമ്മു സലമയാണ്, ആ വീട്ടിലെ മക്കൾ ആരെന്നറിയുമോ? അനസാണ്, ഉമൈറാണ് റളിയല്ലാഹു തആല അൻഹുമാ. ആ വീട് ഖുർആന്റെ വീടായെങ്കിൽ ഇനി നാം സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി അടുക്കൽ നിന്ന് വരികയാ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, ആരാ ഉമ്മു സലമ എന്നറിയുമോ പെങ്ങളെ? എന്റെ ശബ്ദങ്ങൾ കാലത്തെ പ്രിയപ്പെട്ട പെങ്ങളെ, ആരാ ഉമ്മു സലമ? സുഭിക്ഷതയിൽ ജീവിച്ച പെണ്ണല്ല, കട്ടപ്പാടുകളുടെ നടുവിൽ പറന്ന പെണ്ണാണ് ഉമ്മു സലമയ്ക്ക്. ചരിത്രത്തിൽ ഒരു അപരനാമമുണ്ട്, അതാണ് കണ്ണുനീർ പോളക്കാരി. ഉമ്മു സലമയെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് കണ്ണുനീർ പോളക്കാരി എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ദുരന്തം കാരണത്താൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ പോള വീർത്ത് തടിച്ചു പോയ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് കണ്ണീർ കടലേ ബീവി ഉമ്മു സലമ. ജീവിതത്തിൽ കരഞ്ഞ് കരഞ്ഞ് ദുരിതങ്ങൾ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി കരഞ്ഞ് കരഞ്ഞ് കണ്ണുപോലും കലങ്ങിപ്പോയ പെണ്ണ്, കണ്ണുനീർ പോളക്കാരി ഉമ്മു സലമ. പക്ഷേ ആ കണ്ണുനീര് വീണ് കുതിർന്ന വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നു. അള്ളാഹുവിന്റെ ഖുർആൻ ആ വീടിനെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തു. അബൂ തൽഹ വരുന്നതെങ്ങാത്ത ഉമ്മു സലമ നിൽക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു കൂടെ മകനായ അനസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അവര് രണ്ടുപേരും ഇശാ കഴിഞ്ഞ് വരുന്നതെങ്കാത്ത് ഉമ്മു സലമ ഉമ്മറപ്പടിയിൽ കാത്തു നിൽക്കും. വെറുതെ സംഭവത്തിന്റെ കൊഴുപ്പിന് വേണ്ടി പറയുന്നതല്ല. കാരണം ഉമ്മു സലമ റളിയല്ലാഹു അൻഹു അബൂ തൽഹ വന്നാൽ ഉടനെ ചോദിക്കും, അല്ലാഹുവിന്റെ റസൂൽ ഇത് എന്നൊക്കെ ഹദീസുകൾ പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ഏതൊക്കെ ആയത്തുകളാണെന്ന് പഠിപ്പിച്ചു തന്നിട്ട് അത് പഠിപ്പിച്ചു തരാതെ ഉമ്മു സലമ കിടക്കുകയില്ല. വെറുതെയല്ല സഹോദരങ്ങളെ ആ വീട് ഖുർആന്റെ വീടായത്. ഏതെങ്കിലും പെണ്ണ് ചോദിക്കുമോ, വെള്ളിയാഴ്ച പ്രിയപ്പെട്ട ഭർത്താവ് നിസ്കാരം കഴിഞ്ഞു വരുമ്പോ ഇന്ന് പള്ളിയിലെ ഇമാമി എന്താണ് പ്രസംഗിച്ചത്, ഏത് സുന്നത്ത് നോമ്പാണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ആ ഭർത്താവിന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന പെണ്ണ് ഏത് വീടിന്റെ പെണ്ണാണ്? പെണ്ണാണല്ലോ വീടിന്റെ വിളക്ക്, പെണ്ണാണല്ലോ വീടിന്റെ കടാവിളക്ക്. അല്ലുമ്മു അഹക്കുലി തർബിയത്തിൽ ഔലാദ്, മക്കളുടെ വഴികാട്ടിയും ഉമ്മയുമാണല്ലോ. ഉമ്മു സലമ അങ്ങനെയല്ല അബൂ തൽഹ വന്നാൽ ചോദിച്ചിട്ടേ കിടക്കാറുള്ളൂ. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വരുമ്പോ അന്ന് അവരുടെ കൂടെ മൂന്നാമതൊരാളുണ്ട്, വിഷം നൊട്ടിയ വയറുമായി ഒരു പാവപ്പെട്ടവൻ കൂടെ വരികയാണ്. ഉമ്മു സലമ ഞെട്ടിപ്പോയി, ആരാണ് കൂടെ വരുന്നത്? അബൂ തൽഹയോട് ചോദിച്ചു, എന്താണിത്? അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സലമയെ വീടിന്റെ ഉള്ളിലോട്ട് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഉമ്മു സലമ ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അബൂ തൽഹ ഇന്നൊരു മുസാഫിർ പള്ളിയിലുണ്ട്, അയാൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, അയാൾക്കൊരു നേരം ഭക്ഷണം കൊടുക്കുമോ അബൂ തൽഹ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ എനിക്ക് നിരാകരിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ അയാളെയും കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഉമ്മു സലമ ആഗതന് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഉമ്മു സലമ പറയുന്നു, ഭർത്താവേ എനിക്കും നിങ്ങൾക്കും മകനം കഴിക്കാനുള്ളതല്ലാതെ മറ്റൊരു പോലും നമ്മുടെ വീട്ടിലെ ബാക്കിയല്ല. എന്ന്
എങ്ങനെയാണ് നമ്മളത് കൊടുക്കുക? ബഹുമാനപ്പെട്ട അബൂതലഹക്ക് വല്ലാത്ത ദുഃഖമായി. വെളിയിലാണെങ്കിലോ പാവപ്പെട്ടവൻ ഭക്ഷണം കാത്ത് വയറും തടവിയിരിക്കുകയാണ്. എങ്ങനെയാണ് അയാളോടില്ല എന്ന് പറയുക? നമ്മുടെ വീട് ഇങ്ങനത്തെ വീടായി മാറട്ടെ. എങ്ങനെയാണ് അയാളോടില്ല എന്ന് പറയുക? അബൂതലഹറിയല്ലാഹുവിന് വിശന്നനായി നിൽക്കുമ്പോ ആ വീടിന്റെ ഗൃഹനായികയുടെ മനസ്സുണർന്നു. ഗൃഹനായിക ഉണരുമ്പോഴാണ് വീടുണരുക. ഒരു പെണ്ണ് നന്നാവുമ്പോഴാണ് വീട് നന്നാവുക. ഉമ്മു സലമ പറയുന്നു, ഭർത്താവേ ദുഃഖിക്കണ്ട, ഞാനൊരു കാര്യം പറയാം, അത് നിങ്ങൾ ചെയ്യുമോ? ആ വീട്ടിലെ പെണ്ണ് യഥാർത്ഥ പെണ്ണാവുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അബൂതലഹയോട് ഭർത്താവിനോട് പറയുന്നു, മകനായ അനസ് ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നു, നമുക്ക് ഭക്ഷണമെല്ലാം വിളമ്പി വെക്കുക, എന്നിട്ട് നമുക്ക് അതിഥിയെ വിളിച്ചിരുത്തുക, അതിഥിയുടെ കൂടെ നമുക്കും ചെന്നിരിക്കാം. അങ്ങനെ അതിഥി ഭക്ഷണത്തിലോട്ട് കൈയിടുമ്പോ നമ്മളും ഭക്ഷണത്തിലോട്ട് കൈയിടണം. ആ സമയത്ത് അബൂതലഹ നിങ്ങളങ്ങ് വിളക്കൂതിക്കെടുത്തണേ, അബൂതലഹ നിങ്ങളവിടെ വെളിച്ചം നൽകുന്ന വിളക്കൂതിക്കെടുത്തണേ, ചുറ്റും അന്ധകാരം നിറയുമ്പോ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെറുതെ ഇരിക്കുക. ഇരുട്ടത്തിരുന്ന് അതിഥി കഴിക്കട്ടെ, നമ്മൾ കഴിക്കുന്നു എന്ന് ധാരണയോടെ അദ്ദേഹം കഴിക്കട്ടെ, ഒരാൾക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണമേ വീട്ടിലുള്ളൂ. സഹോദരങ്ങളെ, മക്ക ഉറങ്ങുകയാണ്, ഒരു കുടില് മാത്രം ഉറങ്ങാതിരിക്കുകയാണ്. ഭക്ഷണം വിളമ്പപ്പെട്ടു, അതിഥിയെ വിളിക്കപ്പെട്ടു. അബൂതലഹയും ഉമ്മു സലമയും പ്രിയപ്പെട്ട മകൻ അനസും ചുറ്റുവട്ടത്തിരുന്നു. അതിഥി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ പെട്ടെന്ന് അബൂതലഹയോട് ഉമ്മു സലമ ആംഗ്യം കാണിച്ചു. അബൂതലഹ റളിയല്ലാഹു അൻഹു വെളിച്ചം കൊടുക്കുന്ന വിളക്കൂതിക്കെടുത്തി, ചുറ്റുഭാഗത്തും അന്ധകാരം പടരുകയാണ്. ആ സമയത്ത് അതിഥി ഒന്നും അറിയാതെ കഴിക്കുകയാണ്. പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും പൊന്നുമോനും കരിക്കാട വിശപ്പ് കത്തിയാളുമ്പോഴും കരിക്കാട കൈ പിൻവലിച്ചു. ഇരുട്ടായത് കൊണ്ട് അതിഥി അറിയുന്നില്ല. കുറെ സമയം കഴിയുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, അൽഹംദുലില്ലാഹി وسقانا وجعلنا من المسلمين اللهم اطعم من اطعمنا واسق من سقانا اللهم اغفر لهم وارحمهم وبارك لهم فيما رزقتهم اللهم الحمد لله സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനേ. അല്ലാഹുവേ, പടച്ചവനെ, എനിക്ക് ഭക്ഷണം നൽകിയവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ, എനിക്ക് വെള്ളം തന്നവർക്ക് നീ കുടിപ്പിക്കണേ, അവർക്ക് നീ നൽകിയതിന് നീ ബറക്കത്ത് നൽകണേ തമ്പുരാനേ. ഈ വാക്ക് കേൾക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലായി, അതിഥിയാണ് വയറ് നിറഞ്ഞപ്പോ അയാളെ ഹംദ് പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹ്, എത്രയോ സ്തുതിയാണ് തമ്പുരാനേ നിനക്ക്. പെട്ടെന്ന് അബൂതലഹ റളിയല്ലാഹു അൻഹു വിളക്ക് കൊളുത്തി, അവിടെ മുഴുവനും പ്രകാശം പരക്കുകയാണ്. അതിഥി സമാധാനത്തോട്, വല്ലാത്ത സന്തോഷത്തോട് അതിഥി അവരോട് സലാം പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് ഇറങ്ങിപ്പോയി അവിടെ നിന്ന്. സഹോദരങ്ങളെ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ പാത്രമെടുത്ത് കഴുകി വെച്ചു. കൂരാക്കൂരിട്ടാണ് അബൂതലഹ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം എന്ന പട്ടിണിയാണ്. അബൂതൽഹയുടെ കുടുംബം ഒന്ന് വല്ലാത്ത പട്ടിണിയിലാണ്. അവര് മൂന്ന് പേരും ഭക്ഷണം കഴിച്ചില്ല, ഗൃഹനാഥനും കഴിച്ചില്ല, ഗൃഹനാഥയും കഴിച്ചില്ല, മകനും കഴിച്ചില്ല. ആ പാതിരാ സമയത്ത് വിശം മുട്ടിയ വയറുമായി അവര് തറയിലേക്ക് തടപ്പായ വിരിച്ചു. വലതുഭാഗത്ത് ഉമ്മ കിടന്നു, ഇടതുഭാഗത്ത് പിതാവ് കിടന്നു. അവരുടെ ഇടയിൽ ഒരു പരാതിയുമില്ലാതെ എട്ട് വയസ്സുകാരൻ അനസം കിടന്നു, എട്ട് വയസ്സുകാരൻ അനസം കിടന്നു, വയറ് വല്ലാതെ കത്തുകയാണ്. അന്നത്തെ ദിവസം ഭക്ഷണം ില്ല സഹാബാക്കളുടെ അവസ്ഥ ഇതാണല്ലോ, അവര് വയറ് പൊത്തിപ്പിടിച്ച് കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊന്നുമോൻ അനസ് പോലും ചോദിച്ചില്ല, പിതാവ് എനിക്ക് തരാതെ എന്തിന് മറ്റൊരാൾക്ക് കൊടുത്തു നിങ്ങൾ, എനിക്ക് തരാത്തതെന്തെന്ന് അനസ് ചോദിച്ചില്ല. നമ്മുടെ മക്കൾ ചോദിക്കാതിരിക്കുമോ? പള്ളിക്ക് കൊടുത്താൽ ചോദ്യം ചെയ്യുന്ന മക്കൾ, നന്മക്ക് കൊടുത്താൽ തടസ്സം നിൽക്കുന്നവർ, ആ പൊന്നുമോൻ പോലും ചോദിച്ചില്ല എനിക്കെന്തേ തരാതിരുന്നതെന്ന്. ഭാര്യ പരാതി പറഞ്ഞില്ല എനിക്ക് വിശക്കുന്നുവെന്ന്. അല്ലാഹ് കിട്ടമാണോ ഞങ്ങളത് ചെയ്തു എന്ന് പറഞ്ഞ് കമഴ്ന്ന് കിടക്കുകയാണ്. ആ മക്ക നഗരം മുഴുവനും ഉറങ്ങുകയാണ്. ഉറങ്ങാട വിശപ്പ് കാരണത്താൽ തിരിഞ്ഞും മറിഞ്ഞും ഒരു കുടുംബം കിടക്കുകയാണ്. നമുക്കറിയാമല്ലോ, വിശന്ന് വയർന്ന് വിശപ്പ് വല്ലാതെ കൂടിയാൽ പിന്നെ ഉറക്കം വരില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. മദീന നഗരത്ത്
ഹൃദയത്തിൽ മുഴുവനും ആ കുടുംബം പാട്ടാവുകയാണ്. രാവിലെ പെട്ടെന്നതാ സുബഹിയുടെ വാക്ക് കേട്ടു. അബൂതൽ റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചു, അനസേ എഴുന്നേൽക്കുക, പള്ളിയിലേക്ക് പോകാം. അനസേ വിസമ്മത്തിയ വയറുമായി പൊന്നുമോൻ എഴുന്നേറ്റു, ഉപ്പാന്റെ കയ്യും പിടിച്ചു നടക്കുകയാണ്. പോകുന്ന വഴിയിൽ അനസ് പറയുന്നു, ഉപ്പ എന്റെ കാലുകൾ തളരുന്നു. ഭക്ഷണം കരക്കാറ് വിശക്കുന്നു, ഉപ്പ എന്റെ കാല് തളരുന്നു. ഉപ്പ അബൂതൽ റളിയല്ലാഹു അൻഹു മകനെയും വിളിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദിന്റെ ഭവിയിലെത്തി. സുബഹി നമസ്കാരം പ്രവാചകന്റെ ഇമാമത്തിന്റെ കീഴിൽ നിർവഹിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ആരോടും പറയാതെ വിസന്നൊട്ടിയ വയറുമായിട്ട് അബൂതലഹ ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഖുർആനിലെ വീട് രൂപാന്തരപ്പെടുന്നതെന്ന് കേൾക്കുക. ഒരേ മനസ്സുള്ളവർ കുടുംബത്തിൽ താമസിച്ചപ്പോൾ അത് ഖുർആനിലെ വീടായി. അല്ലാഹുവിന്റെ റസൂല് സലാം വീട്ടി, അല്ലാഹുവിന്റെ റസൂല് സലാം വീട്ടിയ ഉടനെ അല്ലാഹുവിന്റെ റസൂല് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, അത്രേ ഐനാബാ തൽഹ, എവിടെ അബൂ തൽഹ, എവിടെ എവിടെ അബൂ തൽഹ, എവിടെ അബൂ തൽഹ, എവിടെ. ആ സമയത്ത് വിഷം നൃത്യ വയറുമായിട്ടിരിക്കുന്ന അബൂ തൽഹ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയേ അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, അബൂ തൽഹ ഇവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്തിനാണ് റസൂൽ തന്നെ തിരക്കുന്നതെന്നറിയാതെ എഴുന്നേറ്റ് നിൽക്കുമ്പോ പള്ളിയിൽ തിങ്ങിക്കൂടിയ പതിനായിരങ്ങളുടെ നടുവിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ചന്ദ്രനേക്കാൾ ശോഭയുള്ള വദനത്തിൽ നിന്ന് പറയുന്നു, അബൂ തൽഹ, ഇന്നലെ നിന്റെ വീട്ടിൽ പാതിരാത്തിൽ നടന്ന അതിഥി സൽക്കാരം അത് അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അബൂ തൽഹ, നിന്റെ അതിഥി സൽക്കാരം അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അബൂ തൽഹ, അബൂ തൽഹ അത്ഭുതപ്പെട്ടു പോയി. ആരും അറിയാത്തത് അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് അറിഞ്ഞത്? ആരും അറിയാത്തത് അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് അറിഞ്ഞത്? അബൂ തൽഹ വിശപ്പ് സഹിക്കാതെ ചോദിച്ചു പോയി, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് അക്കാര്യം അറിഞ്ഞോ നബിയേ, അക്കാര്യം അങ്ങ് അറിഞ്ഞോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ അബൂ തൽഹ, അബൂ തൽഹ ഞാൻ മാത്രമല്ല അറിഞ്ഞത്, ജിബ്രീലും അറിഞ്ഞു, അല്ലാഹു അറിഞ്ഞു, ജിബ്രീൽ അറിഞ്ഞു, ലക്ഷക്കണക്കിന് മലക്കുകളും അറിഞ്ഞു. അബൂ തൽഹ, നീ ഇന്നലെ രാത്രി നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും അതിഥിക്ക് കൊടുത്തിട്ട് വിഷം നൊട്ടിയ വയറുമായി, നിന്റെ ചെട്ടക്കുടലിൽ കമഴ്ന്ന് കിടന്നിട്ട് നിങ്ങൾ വിശപ്പടക്കാൻ കഴിയാതെ പൊട്ടിക്കരയുമ്പോ അബൂ തൽഹ നിന്റെ വീട് കാണാൻ ലക്ഷക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് വന്നു. അബൂ തൽഹ, ഇന്നലെ നിന്റെ കുടിലിന്റെ വെളിയിൽ ഒരു വല്ലാത്ത തിരക്കായിരുന്നു, ആ തിരക്ക് നീ അറിഞ്ഞു. അബൂ തൽഹ, ലക്ഷക്കണക്കിന് മലക്കുകൾ നിന്റെ വീട് കാണാൻ തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു, മലക്കുകൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അബൂ തൽഹ, രാവിലെ സുബഹിന്റെ പ്രഭാതം വിടരുന്നത് വരെ മലക്കുകൾ നിന്റെ കുടിലിൽ പട്ടിണി കിടക്കുന്ന നിന്നെ കാണാ ഉള്ളത് മുഴുവനെ മറ്റുള്ളവന് കൊടുത്തിട്ട് പട്ടിണി കിടന്നുറങ്ങുന്ന നിന്നെ കാണാൻ ഒന്നോർത്ത് നോക്കു സഹോദരങ്ങളെ. ഒരു നഗരം മുഴുവനും കിടന്നുറങ്ങുന്നു, അവിടെ ഒരു കുടിലിൽ വെളിച്ചം തിളഞ്ഞു നിൽക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും മകനും മറ്റുള്ളവന് വിളമ്പി കൊടുത്തിട്ട് കമഴ്ന്ന് കിടന്നിട്ട് പള്ള ഭൂമിയിലെ കൊട്ടിച്ചു വെച്ച് കിടന്നുറങ്ങുന്നു. അവരെ കാണാൻ മലക്കുകൾ ഇറങ്ങുന്നു. ജിബ്രീൽ വരുന്നുണ്ട് അബൂ തൽഹ, അബൂ തൽഹ പൊട്ടിക്കരഞ്ഞു പോയി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തീർന്നില്ല അബൂ തൽഹ, തീർന്നില്ല അബൂ തൽഹ, നിന്റെ വീട് അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ആയിഷയുടെ അടുക്കൽ കിടക്കുമ്പോ എന്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു, അബൂ തൽഹ, എന്നിട്ട് എന്നോട് പറഞ്ഞു, നബി അങ്ങറിഞ്ഞു, അങ്ങയുടെ അനുയായികൾ മൂന്ന് പേര് പട്ടിണി കിടക്കുന്ന നബിയേ, ഞാൻ ആയിഷയുടെ അടുക്കൽ കിടക്കുകയാണ്, എന്നോട് പറഞ്ഞു മൂന്ന് പേര് പട്ടിണി കിടക്കുന്ന നബിയേ ഒരു വീട്ട് അറിഞ്ഞോ നബിയേ. അല്ലാഹുവിന്റെ ഖുർആൻ ആയത്തിറങ്ങി, അബൂ തൽഹ ഇന്നലെ നീ പട്ടിണി കിടന്നപ്പോ നിന്റെ വീട് അല്ലാഹു ആയത്തിൽ ഉൾപ്പെടുത്തി. അബൂ തൽഹ, അല്ലാഹുവിന്റെ റസൂൽ ആയത്തോതി കേൾപ്പിക്കുന്നു, അബൂ തൽഹ, വല്ലദീന തബവ്വഉ ദാറ വല്ലീമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാദറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാദാ മിമ്മാ ഊതൂ വയുതിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഹസാസ ومن يوق شح نفسه فأولئك هم المفلحون سورة الحشر الآية ترنگي أبو طلحة والذين تبوؤوا الدار
തങ്ങളുടെ വീടിനെ തയ്യാറാക്കി വെച്ചവർ, വല്ലദീന തബവൂ തയ്യാറാക്കി വെച്ചവർ, അദ്ദാറാ തങ്ങളുടെ വീടിനെ. ഈ അദ്ദാർ ഏതെന്നറിയുമോ? ഖുർആനിൽ അല്ലാഹു സൂര്യനെ കുറിച്ച് പറഞ്ഞു, ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു, അണുക്കളെ കുറിച്ച് പറഞ്ഞു, അമീബയെ കുറിച്ച് പറഞ്ഞു, നക്ഷത്രത്തെ കുറിച്ച് പറഞ്ഞു, താരാപഥത്തെ കുറിച്ച് പറഞ്ഞു, ഗാലക്സിയെ കുറിച്ച് പറഞ്ഞു, സമുദ്രത്തെ കുറിച്ച് പറഞ്ഞു, മാമലകളെ കുറിച്ച് പറഞ്ഞു, മാമയിലുകളെ കുറിച്ച് പറഞ്ഞു, കാടിനെ കുറിച്ച് പറഞ്ഞു, തരുക്കളും താരകങ്ങളും പറഞ്ഞു. അക്കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു ഒരു വീടിനെ കുറിച്ച്, ആ വീടാണ് വല്ലദീന തബവ ഉദ്ദാറ. അദ്ദാർ ഏതെന്നറിയുമോ? ദാറു ഉമ്മി സലമ. വീടാണ് സഹോദരങ്ങളെ, ആ വീട് ആരുടെ വീടെന്നറിയുമോ? ആ വീടാണ് ദാറു അബീതൽഹയുടെ വീടാണ്. ചെറുപ്പക്കാർ, ആ വീട് ആരുടെ വീടാണെന്നറിയുമോ? അതാണ് ദാറു അനസ്. അനസിന്റെ വീടാണത്, അനസിന്റെ വീടാണത്. എത്രയോ അനസുമാരും എത്രയോ തലകമാരും എത്രയോ ഉമ്മുസലമമാരും ഇന്നും ലോകത്തുണ്ട്. പക്ഷേ ഉമ്മുസലമയുടെ വീട് വീട്, അബൂതൽഹയുടെ വീട് വീട്, അനസിന്റെ വീട് വീട്. ആ വീട്ടിലേക്ക് രാത്രിയിൽ മലക്കുകളുടെ പാരാവാരം പോലെ പരന്നൊടുകുന്ന മലക്കുകൾ ഇറങ്ങിയ വീട് വീട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വീട് ഖുർആന്റെ വീടാകണം, നമ്മുടെ കുടുംബം ഖുർആന്റെ കുടുംബമാകണം. ഒന്നാലോചിച്ചു നോക്ക്, ഒന്നാലോചിച്ചു നോക്ക്. ഭാര്യയും ഭർത്താവും മക്കളും ഒരേ മനസ്സോടെ കിടന്നുറങ്ങിയപ്പോ ആ വീട്ടിലേക്ക് മലക്കുകൾ വന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാ സമയത്ത് കള്ളും കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിയ നിന്റെ വീട്ടിൽ അള്ളാന്റെ മലക്കിറങ്ങുമോ? നീ പലിശ മേടിച്ച് നിന്നാൽ നിന്റെ വീട്ടിൽ മലക്കിറങ്ങുമോ? അള്ളാന്റെ മലക്ക് വൈകുന്നേരം കള്ളും കുടിച്ചിട്ട് ആ വൽ കള്ളു വയറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ വീട്ടിലൊരു റൂമിലെങ്ങാനും ഒരു കള്ളു കുടിയനുണ്ടായാൽ വല്ലാഹി ആ വീട്ടിൽ മലക്കിറങ്ങില്ല. പലിശ മേടിക്കുന്നവനാണോ? മലക്കിറങ്ങില്ല. നിന്റെ പോക്കറ്റിൽ ലോട്ടറിയാണോ? മലക്കിറങ്ങില്ല. എന്റെ സഹോദരങ്ങളെ, എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ മലക്കിറങ്ങുന്നത്? നമ്മുടെ കുടുംബം മലക്കുകൾക്ക് വരാറുള്ള കുടുംബമാകുമോ? അങ്ങനത്തെ കുടുംബമാകുമ്പോഴാണ് ഖുർആന്റെ കുടുംബമാവുക. അങ്ങനത്തെ കുടുംബമാകുമ്പോഴാണ് കുടുംബമാവുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വീട്ടിൽ ഖുർആനിൽ ഒരു വീട്, വല്ലദീന തബവ്വ ഉദ്ദാറ. ആ അദ്ദാർ ദാറു ഉമ്മി സലമയാണ്, ഉമ്മു സലമയുടെ വീട്. ഇന്ന് നമ്മുടെ വീട് കോൺക്രീറ്റ് സൗധങ്ങളാണ്. മുഗൾ രാജവംശത്തിന്റെ ശില്പ ചാതുരിയെ പോലും തോൽപ്പിക്കുന്ന സുന്ദരമായ വീടുകൾ, കോൺക്രീറ്റ് സൗധങ്ങൾ. ഒരു കൊതുകിന് പോലും കയറുന്നു കരാൻ പറ്റാത്ത ശീതീകരിച്ച റൂമിൽ നമ്മൾ കിടന്നുറങ്ങുന്നു. പക്ഷെ നമ്മുടെ വീട്ടില് സർവരും വരും, മലക്ക് വരൂല. വരൂ നമ്മുടെ വീട്ടിൽ മലക്ക് വരൂ. നമ്മുടെ കുടുംബത്തിൽ മലക്കുകൾ വന്നാലല്ലേ നമ്മുടെ കുടുംബം കുടുംബമാകൂ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഖുർആനിലെ കുടുംബം എന്ന് പറയുന്ന വിഷയം. ആ ഖുർആനിലെ കുടുംബം എന്ന് പറയാൻ ഭാര്യ മാറണം, ഭർത്താവ് മാറണം, മക്കൾ മാറണം, മാതാപിതാക്കൾ മാറണം. ഇല്ലാതെ ആ കുടുംബം നല്ല കുടുംബമാവില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ വീട് കുടുംബം അള്ളാഹുവിന്റെ മലക്കിറങ്ങുന്ന കുടുംബമാകണം. അള്ളാഹു അങ്ങനെ ആക്കട്ടെ, അള്ളാഹു അങ്ങനെ ആക്കട്ടെ. മലക്കിറങ്ങുന്ന വീടാക്കാൻ വേണ്ടി മൂന്ന് കാര്യം പറഞ്ഞു തരാം. ചെയ്യോ ഇല്ലയോ? ഇത്രയും പേര് ഇൻഷാല്ലാ, ഇത്ര സൗണ്ടേ ഉള്ളൂ. ഉറക്കെ പറയും ഇൻഷാല്ലാ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നും ചെയ്യണ്ട, നിങ്ങൾ 10,000 എനിക്കും തരണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഷാല്ലാ, പൈസ മുടക്കൊന്നുമില്ല. ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് ഇൻഷാല്ലാ പറയും. കണ്ട, പൈസ മുടക്കുണ്ടെന്ന് പറഞ്ഞവർ ഇൻഷാല്ലാ പറയായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഭൂമിയിൽ നിൽക്കുന്നവർക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ വെളിച്ചം നൽകുന്നത് പോലെ, ഭൂമിയിലുള്ളവർക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ വെളിച്ചം നൽകുന്നത് പോലെ ആകാശത്തുള്ള മലക്കുകൾക്ക് ഭൂമിയിലെ ചില വീടുകൾ വെളിച്ചം നൽകുമെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ കുടുംബത്തിന് മലക്കിറങ്ങി വരട്ടെ, ജിബ്രീൽ വരട്ടെ, ജിബ്രീൽ വരട്ടെ, ജിബ്രീലു നാദ ഫീ മനസ്സതി ഹുസ്നിഹി. അച്ഛവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ് ക്രിയേഷൻ, നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.